മുസ്ലീം ലീഗിന്റെ ശക്തി കേന്ദ്രമായ മലപ്പുറത്ത് തിരഞ്ഞെടുപ്പ് പോരാട്ടം ശക്തമാണ്. സീറ്റ് നിലനിർത്താൻ യുഡിഎഫും പിടിച്ചെടുക്കാൻ എൽഡിഎഫും കരുത്തു തെളിയിക്കാൻ എൻഡിഎയും മണ്ഡലത്തിൽ സജീവമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലും മലപ്പുറത്തിന്റെ മനസ്സ് കീഴടക്കാൻ വിട്ടുവീഴ്ചയില്ലാതെ തന്ത്രങ്ങളുടെ പണിക്കുരയിലാണ് മൂന്ന് മുന്നണികളുടെയും അവരൊക്കെ. അധികമായി ലഭിച്ച ക്യാമ്പയിനിങ് സമയം പരമാവധി പ്രയോജനപ്പെടുത്താനായി എന്ന ആത്മവിശ്വാസം സ്ഥാനാർത്ഥികൾക്കുണ്ട്. വേനൽച്ചൂടിന്റെ കാഠിന്യത്തെ തെല്ലും കൂസാതെ ജനപദങ്ങളെ ആവേശം കൊള്ളിച്ചാണ് മൂവരുടെയും പ്രയാണം. രാഷ്ട്രീയമായി മുൻകാലങ്ങളിൽ മലപ്പുറത്തിന്റെ നിലപാട് പൊതുവെ യുഡിഎഫിനൊപ്പമാണെങ്കിലും ഇത്തവണ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് എൽഡിഎഫ് പ്രതീക്ഷിക്കുന്നത്. വി വസീഫ് എന്ന ചെറുപ്പക്കാരനെ ഗോദയിലിറക്കി നേട്ടമുണ്ടാക്കാമെന്ന അവരുടെ കണക്കുകൂട്ടൽ മണ്ഡലത്തിൽ ഫലിക്കുമോ എന്നതിനുള്ള ഉത്തരം വോട്ട് എണ്ണിക്കഴിയുമ്പോൾ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. കാലിക്കറ്റ് സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായ ഡോക്ടർ കെ അബ്ദുൾ സലാമിനെ നായകനാക്കി എൻഡിഎ മലപ്പുറത്തിന് പുതിയ വികസന പ്രതീക്ഷയാണ് സമ്മാനിക്കുന്നത്. ഇ ടി മുഹമ്മദ് ബഷീർ എന്ന തലമുതിർന്ന രാഷ്ട്രീയ നേതാവിലൂടെ മണ്ഡലത്തിൽ ഒരിക്കൽ കൂടി ഹരിത പതാക പാലിക്കാൻ കഴിയുമെന്ന യുഡിഎഫിന്റെ ആത്മവിശ്വാസം ഒരു ഭാഗത്തും 2004 ശേഷം മറ്റൊരു അട്ടിമറിക്ക് കൂടി സമയമായെന്ന എൽഡിഎഫ് പ്രഖ്യാപനം മറുഭാഗത്തും നാടിന്റെ ക്ഷേമവും വികസനവും മാത്രമാണ് തന്റെ രാഷ്ട്രീയമെന്ന എൻഡിഎ സ്ഥാനാർത്ഥിയുടെ നയം വ്യക്തമാക്കലും ചേരുമ്പോൾ മലപ്പുറത്ത് ഇക്കുറി തെരഞ്ഞെടുപ്പ് ആവേശത്തിന് തെല്ലും ചൂട് കുറയുന്നില്ല.